In this video, we are discussing about double integration. The heading is integration using Gauss quadrature two dimension. Appam syllabus le rendu naanu parayunnathu integration using Gauss quadrature one dimension and two dimension. Nammal ippo discuss cheynathu two dimension aanu. Adhaayathu two dimension, one dimension varumbo single integration aanu. Two dimension ennu parayumbo double integration aanu. Appo double integration ivide nokkikollu cheynathu oru square aanu. Ee square a b c d e f g h i nadukkulla point adine എൻസർക്കിളെയ്തു കൊണ്ട് അതിൻ്റെ ചുറ്റുമുള്ള ഒരു സ്ക്വയർ ഇതേപോലെ തന്നെ ഇവിടെ വൈ ഈക്വൽ ടു സി, വൈ ഈക്വൽ ടു ഡി, എക്സ് ഈക്വൽ ടു ഇ, എക്സ് ഈക്വൽ ടു ബി. അതായത് ഇൻ്റഗ്രേഷൻ ഇങ്ങനെ വരുന്ന അർത്ഥം ഇൻ്റഗ്രൽ എ ടു ബി, ഇൻ്റഗ്രൽ തിരിച്ചു പറയാം ഇൻ്റഗ്രൽ സി ടു ഡി, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഞാൻ തിരിച്ചു പറയാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഡി എക്സ് എഴുതിയത് കൊണ്ട് ഇത് എക്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ലിമിറ്റ്സ് ആണ്, എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ബി. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ ഡി എക്സ് എഴുതിയത് കൊണ്ടാണ് ഉള്ളിൽ എക്സ് എഴുതിയത്, ഡി വൈ പുറത്ത് എഴുതിയത്. അതുകൊണ്ട് ഇത് വൈൻ്റെ ലിമിറ്റ്സ് ആണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും അറിയാം ഡബിൾ ഇൻ്റഗ്രേഷനിൽ ഡി എക്സ് ഡി വൈ എന്ന് എഴുതിയാൽ ഇവിടെ ഡി എക്സ് എഴുതിയാൽ ഇവിടെ എക്സിൻ്റെ ലിമിറ്റ്സ് തന്നെ എഴുതണം, ഡി വൈക്ക് ഇവിടെ എഴുതണം. ഇവിടെ ഡി വൈ ഡി എക്സ് ആണെങ്കിൽ ഇവിടെ ലിമിറ്റ് എന്തായിരിക്കും വരിക, ഇവിടെ വൈയുടെ ലിമിറ്റാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എ ബി സി ആർ ദ പോയിൻറ്റ്സ് എക്സ് ആർ വൈ ജെ, വേർ ആർ ഈക്വൽ ടു ഐ, ഐ പ്ലസ് വൺ, ഐ പ്ലസ് ടു, ആൻഡ് എച്ച് ഐ ഡി ആർ ദ പോയിൻറ്റ്സ് എക്സ് ആർ വൈ ജെ പ്ലസ് വൺ, വേർ ആർ ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ അറിയാം ആർ ഈക്വൽ ടു ഐ, ഐ പ്ലസ് വൺ, ഐ പ്ലസ് ടു, ആൻഡ് ജി എഫ് ഇ ആർ ദ പോയിൻറ്റ്സ് എക്സ് ആർ വൈ ജെ പ്ലസ് ടു, വേർ ആർ ഈക്വൽ ടു ഐ, ഐ പ്ലസ് വൺ, ഐ പ്ലസ് ടു. അതൊന്നും പ്രത്യേകിച്ച് കാര്യമാക്കണം, നമുക്ക് ഒരു പ്രോബ്ലത്ത് കൂടെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് നമ്മൾ ഈ ഗോസിൻ്റെ ടു ഡയമെൻഷൻ ചെയ്യുന്നതിന് രണ്ട് റൂളാണ് ഉപയോഗിക്കുന്നത്, ട്രപ്പിസോയിഡൽ റൂളും സിംസൺസ് റൂളും. ഈ രണ്ട് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഗോസിൻ്റെ ടു ഗോസ് ക്വാഡ്രേച്ചർ യൂസിങ് ടു ഡയമെൻഷൻസിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്, ട്രപ്പിസോയിഡൽ റൂൾ ആൻഡ് സിംസൺസ് റൂൾ. ട്രപ്പിസോയിഡൽ റൂൾ ഫോർ ഡബിൾ ഇൻ്റഗ്രേഷൻ ആൻഡ് സിംസൺസ് റൂൾ ഫോർ ഡബിൾ ഇൻ്റഗ്രേഷൻ. അതിനൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റെക്റ്റാംഗിൾ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു, ഇൻ്റഗ്രൽ പൈ ബൈ ടു ടു പൈ കോസ് എക്സ് പ്ലസ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഇവിടെ ഡി എക്സ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത് എക്സിൻ്റെ ലിമിറ്റാണ്, ഡി വൈ പുറത്താണ് എഴുതിയത്, വൈയുടെ ലിമിറ്റാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്താണ്, പൈ ബൈ ടു ടു പൈ ആണ്. അതുപോലെ വൈയുടെ ലിമിറ്റ് എന്താണ്, സീറോ ടു പൈ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക, അവിടെ വിശദമായി എഴുതിയിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമുക്ക് ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ എത്ര ഇത് ഇവിടുന്ന് എ നിന്ന് ബിയിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ്, അതേപോലെ എ നിന്ന് ബിയിലേക്ക് എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിന് എത്ര എ നിന്ന് ബിയിലേക്ക് ബി നിന്ന് സിയിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണെന്നുള്ളത് അതിന് എച്ച് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതേപോലെ വൈ ആക്സിസിൽ എത്ര വേണം, ഇപ്പോൾ എ നിന്ന് എച്ചിലേക്ക് അത് വൈ ആക്സിസ് അല്ലേ വരണത്, എ നിന്ന് എച്ച് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അതിന് കെ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ അവർ ക്വസ്റ്റ്യനിൽ തരും എച്ചും കെയും പൈ ബൈ ഫോർ ആണ് എടുത്തിരിക്കുന്നത്. എച്ചും കെയും എന്താ എടുത്തിരിക്കുന്നത്, പൈ ബൈ ഫോർ. ഇനി നമ്മൾ ആദ്യം വേണ്ടത് ഒരു ഫിഗർ വരയ്ക്കുകയാണ്, ഫിഗറാണ് അതിൻ്റെ മെയിനും ഫിഗറിന് മാർക്കാണ്. അപ്പോൾ ഫിഗർ വിശദമായിട്ട് വരയ്ക്കുക. ഫിഗർ ഒരു സ്ക്വയറാണ്, നമ്മളൊരു കംപ്ലീറ്റ് സ്ക്വയറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എവിടെയാണ് ലിമിറ്റ് വരുന്നത്, എക്സിൻ്റെ ലിമിറ്റ് പൈ ബൈ ടു ടു പൈ ആണ്. എക്സിൻ്റെ ലിമിറ്റ് എന്താ വരുന്നത്, പൈ ബൈ ടു ടു പൈ ആണ് വരുന്നത്, പൈ ബൈ ടു ടു പൈ, പൈ ബൈ ടു എന്ന് പൈ വരെ. അതേപോലെ വൈയുടെ ലിമിറ്റ് എന്താ വരുന്നത്, സീറോ ടു പൈ ബൈ ടു. എക്സിൻ്റെ ലിമിറ്റ് പൈ ബൈ ടു ടു പൈ വരാൻ കാരണം എന്താണ്, ഇവിടെ ഡി എക്സ് കൊടുത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം ഇത് എക്സിൻ്റെ ലിമിറ്റാണ്. ഇവിടെ ഡി വൈ കൊടുത്തതുകൊണ്ട് ഇതെന്താണ്, വൈയുടെ ലിമിറ്റാണ്. അപ്പോൾ എക്സ് പൈ ബൈ ടു ടു പൈയും വൈ എന്തുട്ടാ സീറോ ടു പൈ ബൈ ടു ആണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളിവിടെ ഈ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ എക്സ് പൈ ബൈ ടു ടു പൈ ആണ്. അപ്പോൾ ഈ പോയിൻ്റ് എന്തായിട്ട് എടുക്കാം, പൈ ബൈ ടു ടു സീറോ എന്ന് എടുക്കാം. എക്സ് ആക്സസ് അല്ലേ, അപ്പോൾ വൈ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് പൈ ബൈ ടു പൈ. പിന്നെ എക്സിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഓരോ ഇത് കഴിഞ്ഞുള്ള ലിമിറ്റ് എടുക്കുന്നത് എച്ച് ആണ്. എച്ച് അതായത് ഇവിടെ ഇപ്പോൾ എ നിന്ന് ബിയിലേക്ക് എത്രയുണ്ട്, അപ്പോൾ അത് എച്ച് ആണ് എടുത്തിരിക്കുന്നത്. എച്ചും കെയും ഇവിടെ സെയിം ആണ്, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. എച്ചും കെയും എന്താണ്, പൈ ബൈ ഫോർ ആണ്. അപ്പോൾ ഇവിടെ പൈ ബൈ ടു ടു ഇവിടെ പൈ ബൈ ടു കോമ സീറോ കൊടുത്തു. ഇനി പൈ ബൈ ടുവിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, പൈ ബൈ ഫോർ. എച്ചും കെയും പൈ ബൈ ഫോർ ആണ്. അപ്പോൾ എന്ന് ബിയിലേക്ക് എത്ര ബി എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പൈ ബൈ ടു ടു പൈ ബൈ ഫോർ, അപ്പോൾ ത്രീ പൈ ബൈ ഫോർ. പിന്നെ ത്രീ പൈ ബൈ ഫോർ പ്ലസ് പൈ ബൈ ഫോർ എന്തായി, പൈ. എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ മൊത്തം സീറോ ആണ്. അപ്പോൾ എയുടെ പോയിൻറ്റ്സ് ഇത്ര കിട്ടി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് വൈ ആക്സിസ്, വൈ ആക്സിസ് ആണ് അല്ലേ. വൈ ആക്സിസ് ആകുമ്പോൾ ഇവിടെ ഇവിടെ നോക്കാം, ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ 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 വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് മൊത്തം എന്ത് വരും, പൈ വരും. ഇവിടെ തുടക്കത്തിലാണ് ഇത് എടുക്കുന്നത്, സീറോ എടുത്ത് തുടങ്ങിയത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയത് കേട്ടോ. ഇവിടെയാണ് ശരിക്കും നമ്മൾ വരുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ പയ്യാണ് ഇവിടെ വരുന്നത്. ഇത് മൊത്തം എന്താ വരിക? പയ്യാണ് വരിക. എക്സ് ആക്സിസ് വൈ, ഇവിടെ പയ്യാണ്. അപ്പോൾ ഇതും പൈ, ഇതും പൈ. ഇനി പൈ ബൈ ഫോർ. അപ്പോൾ സീറോ സീറോ എന്ന് ആഡ് ചെയ്യുക. പൈ ബൈ ഫോർ, പൈ ബൈ ഫോർ ടു പൈ ബൈ ടു. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഇത് വൈ അല്ലേ? വൈ ഇപ്പോൾ എന്താ വരിക? ഇത് എക്സിന് പാരലലാണ്. അപ്പോൾ പൈ ബൈ ടു, വൈയുടെ പോയിൻറ്റ്സ് മൊത്തം സെയിം ആയിരിക്കും. പൈ ബൈ ടു ടു പൈ. ഇനി ഇവിടെ നിന്ന് ചെയ്താലും മതി. ഇവിടെ എന്താ വരിക? പൈ ബൈ ടു ആണ്. പൈ ബൈ ടുവിൻ്റെ കൂടെ പൈ ബൈ ടു. ഇപ്പോൾ പൈ ബൈ ടു മൊത്തം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? കാരണം വൈ, വൈയിൽ എക്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇനിയിപ്പോൾ വൈ ആണ് ചേഞ്ച് ചെയ്യുക. സീറോ സീറോൻ്റെ കൂടെ പൈ ബൈ ഫോർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പൈ ബൈ ഫോർ, ഇവിടെ പൈ ബൈ ഫോർ ടു പൈ ബൈ ഫോർ ആയ പൈ ബൈ ടു. അതിന് ഐൻ്റെ പോയിൻ്റ് ഇവിടെ കണ്ടുപിടിച്ചില്ല. ഐയുടെ പോയിൻ്റ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ രണ്ടിൻ്റെ എന്തായിരിക്കും? ബൈ ടു അല്ലേ? പൈ ബൈ ടു പ്ലസ് പൈ, അല്ലെങ്കിൽ ഇവിടെ എടുത്താലും മതി. ത്രീ പൈ ബൈ ഫോർ. ഇവിടെ എന്താ വരിക? ത്രീ പൈ ബൈ ഫോർ. ഇവിടെ ത്രീ പൈ ബൈ ഫോർ വരും. പിന്നെ എന്താ വരിക അല്ലേ? ഈ പോയിൻ്റ് ത്രീ പൈ ബൈ ഫോർ വരും. പിന്നെ ഇവിടെ സീറോ ആണ്. സീറോ ടു പൈ ബൈ ഫോർ വരും. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ബൈ ടു എടുത്താലും മതി. അപ്പോൾ ഹിയർ ദ റെക്റ്റാങ്കിൾ എ ബി ഐ എച്ച് ഇസ് എ റെപ്രസെൻറ്റേഷൻ സബ് റെക്റ്റാങ്കിൾ സച്ച് ദാറ്റ് കെ എക്സ് ഐ പ്ലസ് വൺ മൈനസ് എക്സ് ഐ ഈക്വൽ ടു എച്ച്, വൈ ജെ പ്ലസ് വൺ മൈനസ് വൈ ജെ ഇസ് ഈക്വൽ ടു കെ. അതായത് ഇനി എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കണത്? കോസ് എക്സ് പ്ലസ് വൈ ആണ് എഫ് ഓഫ് എക്സ് വൈ വരുന്നത്. ഇനി ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഫോർമുല ഐ ഇസ് ഈക്വൽ ടു എച്ച് കെ ബൈ ഫോർ. ഇവിടെ നോക്കിക്കോളൂ. എഫ് എ പ്ലസ് എഫ് സി പ്ലസ് എഫ് ഇ പ്ലസ് എഫ് ജി പ്ലസ് ഫോർ എഫ് ഐ പ്ലസ് ടു ഐസ് എഫ് ബി പ്ലസ് എഫ് എച്ച് പ്ലസ് എഫ് ഡി പ്ലസ് എഫ് എഫ് പറഞ്ഞുതരാം. അതുപോലെ സിംസൺസ് റൂളും ഇത് തന്നെയാണ് അല്ലേ? സെയിം. ഇവിടെ ഫോർ ഐക്ക് വേറെ ഇവിടെ എന്തേ വരുന്നുള്ളൂ? സിക്സ്റ്റീൻ ഐ വരുന്നുള്ളൂ. അപ്പം ട്രപ്പിസോ ഇവിടെ എച്ച് കെ ബൈ ഫോർ വരുന്നുണ്ട്, ഇവിടെ എച്ച് കെ ബൈ നയൻ വരുന്നുണ്ട്. പിന്നെ ഡിഫറൻസ് ഇവിടെ ഫോറാണ് വരുന്നത്, ഇവിടെ സിക്സ്റ്റീൻ ആണ്. ഇവിടെ ടു ആണ് വരുന്നത്, ഫോറാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക. ഈ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, എഫ് എ പ്ലസ് എഫ് സി പ്ലസ് എഫ് ഇ പ്ലസ് എഫ് ജി, രണ്ട് റൂളായാലും ഇതാ വരിക. എൻഡ് പോയിൻറ്റ്സ് എഫ് എ പ്ലസ് എഫ് സി പ്ലസ് എഫ് ഇ പ്ലസ് എഫ് ജി. പിന്നെ പിന്നെ വരുന്നത് എന്താണ്? ഫോർ ഇൻറ്റു എഫ് ഐ പ്ലസ് ടു. ഇവിടെ ടു വൈസ് ആണ്, ഇവിടെ ഫോറാണ്. എന്നാലും ബാക്കി രണ്ടും സെയിം ആണ്. ഇതാണ് എഫ് ബി പ്ലസ് എഫ് ബി പ്ലസ് എഫ് ഡി പ്ലസ് എഫ് എഫ് പ്ലസ് എഫ് എച്ച്. അപ്പോൾ ആദ്യം വരുന്നത് ഈ പോയിൻ്റ് എ സി ഇ ജി, അതിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ നടുക്കത്തെ പോയിൻ്റ് ബി ഡി എഫ് എച്ച്. നടുക്കുള്ള പോയിൻ്റ് നമുക്കറിയാം എന്താണ്. ഒരു സ്ഥലത്ത് ഫോർ എഫ് ഐ ആണ്, മറ്റടുത്ത് എന്തോട്ടാ സിക്സ്റ്റീൻ എഫ് ഐ ആണ് വരുന്നത്. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ വാല്യൂ എഫ് ഓഫ് എക്സ് വൈ കോസ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ എഫ് ഓഫ് എ കണ്ടുപിടിക്കാൻ എന്താണ്? എയുടെ വാല്യൂവിൽ എക്സ് പൈ ബൈ ടും വൈ സീറോ ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ കണ്ടുപിടിക്കാം. അതുപോലെ എഫ് ബി, എഫ് ബി എന്ന് പറയുന്ന പോയിന്റിൽ എ എന്താ വരുന്നത്? ത്രീ പൈ ബൈ ഫോറും വൈ എന്താണ് എക്സ്, എഫ് ബിയിൽ എക്സ് ത്രീ ബൈ ഫൈവ് ത്രീ പൈ ബൈ ഫോറും വൈ സീറോ ആണ്. അപ്പോൾ അവിടെ നിന്ന് അത് കിട്ടി. അങ്ങനെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ ഫോർമുലയിൽ ട്രപ്പിസോയിഡൽ റൂൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ കിട്ടും. അതേപോലെ സിംസൺസ് റൂള് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഫോർമുലയിൽ കൊണ്ടുകൊടുത്താൽ എന്ത് കിട്ടി? അത് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വരുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ സീറോ ടു വൺ സീറോ ടു വൺ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ് വൈ വൺ പ്ലസ് എക്സ് വൈ. ഇതിപ്പോൾ നമുക്ക് വിസ്തരിച്ചൊന്ന് എഴുതണേ ഇങ്ങനെ എഴുതിയാൽ മതി, മനസ്സിലാവുന്നില്ലെങ്കിൽ. ഇൻ്റഗ്രൽ സീറോ ടു വൺ സീറോ ടു വൺ വൺ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഇൻറ്റു ഡി എക്സ് ഡി വൈ ബൈ സിംസൺസ് റൂൾ ആൻഡ് ട്രപ്പിസോയിഡൽ റൂൾ. എച്ച് അതായത് എക്സിൻ്റെ ലിമിറ്റ്, എക്സിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് പോയിൻറ്റ് ഫൈവും വൈയുടെ ലിമിറ്റ് എത്ര, വൈയുടെ ഡിസ്റ്റൻസ് വരുന്നത് എത്രയാണ്, ഓരോ പോയിൻ്റ് തമ്മിൽ പോയിൻറ്റ് ടു ഫൈവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം. എഫ് ഓഫ് എക്സ് വൈ വൺ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് വൺ. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുക, ആദ്യം റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. എച്ച് പോയിൻറ്റ് ഫൈവും മറ്റടുത്ത് വൈ എന്താ പോയിൻറ്റ് ടു ഫൈവ് ആണ്. അപ്പോൾ തുടക്കം നമുക്ക് സീറോ സീറോ ആയിട്ട് തന്നെ എടുത്താൽ മതി. പിന്നെ സീറോ എന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വൈ ആക്സിസ് ആ സമയത്ത് തുടക്കത്തിൽ വൈ സീറോ ആയിരിക്കും, അതിനെ എടുത്താൽ മതി. ഇവിടെ സീറോ എന്ന് പോയിൻറ്റ് ഫൈവ് ആഡ് ചെയ്യുമ്പം പോയിൻറ്റ് ഫൈവ് പ്ലസ് പോയിൻറ്റ് ഫൈവ് വണ്ണ് വരും. ഇനി ഇവിടെ നോക്കിക്കോളൂ, വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ് ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സെയിം ആയി. ഇവിടെ സീറോ ആണ്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ പോയിൻറ്റ് ടു ഫൈവ്, പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ടു ഫൈവ് പ്ലസ് പോയിൻറ്റ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് അങ്ങനെ കിട്ടും. അപ്പോൾ അതേപോലെ നമുക്ക് ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സും കണ്ടുപിടിക്കാം നടക്കത്ത്. ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് സ്ക്വയർ അല്ലല്ലോ, നേരത്തെ എടുത്ത പോലെയുള്ള ഒരു കംപ്ലീറ്റ് സ്ക്വയർ അല്ല. നേരത്തെ എടുത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയിരുന്നു. കംപ്ലീറ്റ് സ്ക്വയർ ആകുമ്പോൾ എളുപ്പമായിരുന്നു. ആദ്യം എ സി ഇ എഫ് കാണുക, പിന്നെ നടുക്കുള്ള പോയിൻ്റ് ബി ജി ഇ എഫ്. ഇങ്ങനെ തന്നെയാണ് കാണേണ്ടത് ഏത് ക്വസ്റ്റ്യൻ ആയാലും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഇത് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഇത്രയും ഭാഗം
ഇത്രയും ഭാഗമുണ്ടല്ലോ ഇത് തൊട്ട് ഇതുവരെ ഉള്ള ഇതിനെ ഇത് ഒരു 1 ആക്കി എടുക്ക ഇത് 2 ആക്കി എടുക്ക അതായത് എ കെ ഇ സി അത് ഒരെണ്ണം ആക്കി എടുക്ക പിന്നെ അടുത്തത് കെ ഐ ജി ഇ ഇത് രണ്ടാക്കി എടുക്ക അത് മനസ്സിലാവോന്ന് അറിയില്ല ഒന്ന് ഇങ്ങനെ എടുക്ക അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് കിട്ടിയല്ലോ ദാ ഇവിടെ നോക്കൂ എ സി ഇ കെ എ സി ഇ കെ നടുക്കുള്ള പോയിന്റ് എൽ സീറോ ഡി എൻ ഇവിടെ ബിയും അപ്പോൾ അത് ഒരു ഒരു സ്ക്വയറാക്കി എടുക്ക ഈ ഭാഗം എന്നിട്ട് അതേപോലെ കാണുക കാണേണ്ട ഫോർമുല ഇതാണ് ആദ്യം എൻഡ് പോയിന്റ്സ് എ സി ഇ പിന്നെ നടുക്കുള്ള പോയിന്റ് അങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ ഈ ഒരു മൊത്തം ഭാഗത്തിന് നിങ്ങൾക്ക് ഐ വൺ ആയിട്ട് കൊടുക്കാം അതേപോലെ മൊത്തം ഈ ഭാഗത്തിന് എന്ത് കൊടുക്കാം ഇത്രയും ഭാഗം ഐ ടു ആക്കി എടുക്കുക ഈ ഭാഗം ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗം ഐ വൺ ആക്കി എടുക്കുക ഇത് മൊത്തം എന്താണ് ഐ ടു അപ്പം കംപ്ലീറ്റ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇത് വെച്ചിട്ട് ഇപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ ആണെങ്കിൽ ട്രപ്പിസോയിഡിൻ്റെ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക ആൻഡ് ട്രപ്പിസോയിഡിൻ്റെ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലേ നിങ്ങൾക്ക് ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ വാല്യൂ കിട്ടുള്ളൂ മനസ്സിലായോ ഇവിടെ ആദ്യം ഐ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം ഭാഗം എ സി ഇ കെ ഈ ഭാഗം ആഡ് ചെയ്യുക പിന്നെ അടുത്തത് ഐ ടു എന്ന് പറയുന്നത് കെ ഇ ജി ഐ അതിനനുസരിച്ച് അവിടെ എഫ് എ എഫ് ബി എന്നുള്ള വാല്യൂസ് മാറ്റി കൊടുത്താൽ മതി വാല്യൂസിന് പ്രശ്നമൊന്നുമില്ല വാല്യൂസ് കാണുമ്പോൾ എന്ത് നോക്കണം ഇപ്പോൾ ഐ വൺ ആണ് കണ്ടെങ്കിൽ ആദ്യം എ സി ഇ കെ ആണ് പ്ലസ് ഫോറോ സിക്സ്റ്റീനോ നിങ്ങൾ എപ്പിസോഡ് റൂള് അല്ലെങ്കിൽ സിംസൺസ് റൂൾ നോക്കുക പിന്നെ നടുക്കുള്ള പോയിന്റ് രണ്ടിലും സെയിമാണ് ചെറിയ വ്യത്യാസമുള്ളൂ ഞാൻ പറഞ്ഞുതന്നുണ്ട് അപ്പോൾ ഐ വൺ പ്ലസ് ഐ ടു ആണ് എന്നിട്ട് അവിടെ എപ്പിസോഡ് റൂളിൻ്റെ വാല്യൂ കിട്ടി സിംസൺസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ആക്ച്വലി ഇവിടെ എപ്പിസോഡ് റൂള് കാണണമെങ്കിലും ഐ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത് ഐ വൺ പ്ലസ് ഐ ടു ആണ് മെത്തേഡ് സെയിം തന്നെയാണ് സിംസൺസ് ആണെങ്കിലും എന്താ വരുന്നത് ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു എന്ന് വരും ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഈ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സീറോ ടു ടു ഇൻ്റഗ്രൽ സീറോ ടു വൺ ഫോർ എക്സ് വൈ ഡി എക്സ് ഡി വൈ ബൈ യൂസിങ് സിംസൺസ് റൂൾ ആൻഡ് ട്രപ്പിസോയിഡൽ റൂൾ എച്ച് ഈക്വൽ ടു വൺ ബൈ ഫോർ ആൻഡ് കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതനുസരിച്ച് എല്ലാ പോലും ഇപ്പോൾ സീറോ സീറോ ആണ് എച്ച് വൺ ബൈ ഫോർ ആണ് അപ്പോൾ വൺ ബൈ ഫോർ ഇവിടെ സീറോ ടു വൺ ബൈ ഫോർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വൺ ബൈ ഫോറിൻ്റെ കൂടെ വൺ ബൈ ഫോർ ആഡ് ചെയ്യുമ്പോൾ ഹാഫ് അങ്ങനെ എല്ലാ പോയിൻറ്റ്സും നോക്കിയിരുന്ന് നമുക്ക് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ വാല്യൂ എടുത്താൽ മതി അങ്ങനെ കണ്ടുപിടിക്കുക എന്നിട്ട് സിംസൺസ് റൂളും എന്ത് വേണം ട്രപ്പിസോഡൽ റൂളും ഉപയോഗിക്കണം ഇവിടെ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ നമുക്കൊരു സ്ക്വയർ എങ്ങനെയാണ് കിട്ടുന്നത് ഇത് നമുക്ക് ഐ വൺ ആക്കി എടുക്കുക അതായത് എ കെ എം സി ഇത് ഐ വൺ ആക്കി എടുക്കാം അതേപോലെ ഐ ടു സി ഇ ഒ എം അത് ഐ ടു ആക്കി എടുക്കുക അപ്പോൾ ഇത് മൊത്തം ഐ വൺ ആക്കി എടുക്കുക ഇത് ഐ ടു ആക്കി എടുക്കുക ഇത് ഐ ത്രീ എം സീറോ സി കെ ഒക്കെ സെപ്പറേറ്റ് കെ എം ഡബ്ല്യു യു അങ്ങനെ മൊത്തം അപ്പോൾ ഇവിടെ ഐക്കൊക്കെ പകരം ഇവിടെ നടുക്കുള്ള പോയിൻ്റൊക്കെ ആയിരിക്കും വരിക അല്ലേ എസ് ഐക്ക് സിക്സ്റ്റീൻ ഐ എന്നൊക്കെ പറഞ്ഞതിന് പകരം അത് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതൊരു സ്ക്വയർ ഈ ഐ വൺ ഐ ടു ഐ ത്രീ ഐ ഫോർ ഇത് മൊത്തം ആഡ് ചെയ്താലേ എന്ത് കിട്ടുള്ളൂ ഐ കിട്ടുള്ളൂ അത് അവിടെ പ്രത്യേകിച്ച് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് നോക്കിയിട്ട് ചെയ്താൽ മതി നോട്ടിൽ അങ്ങനെ ഐ ട്രപ്പിസോ സിംസൺസ് റൂളിനും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ട്രപ്പിസോയുടെ റൂളിനും ആൻസർ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഈക്വൽ ഫോറാണ് വരിക ഇതാണ് മെത്തേഡ്